മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. വിശേഷം ഒന്നും ആയില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ. 10-24 വർഷം എന്റെ കൂടെ ഉണ്ടായിട്ട് അങ്ങനെ പോകുമ്പോ പണ്ടത്തെ പോലെ എപ്പോഴും ഉണ്ടാവില്ല. സഹോദരിയുടെ വിവാഹ ദിവസമാണ്. ഒരേ സമയം ഈ അനിയത്തിക്കുട്ടിക്ക് ചേച്ചിക്ക് നല്ല ഒരു ജീവിതം ലഭിക്കുന്നതിലെ സന്തോഷവും, എന്നാൽ ഇനി മുതൽ അവളെ പിരിഞ്ഞു ജീവിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് സങ്കടമുണ്ട്. ഈ മൂത്ത സഹോദരി മറ്റൊരമ്മയെ പോലെയാണെന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ. ഈ പെൺകുട്ടികളെ കണ്ടില്ലേ, അച്ഛനേക്കാളും അമ്മയെക്കാളും ഈ അനിയത്തിക്കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചേച്ചിയാണെന്നാണ് അവള് പറയുന്നത്. അതിൽ തെറ്റു പറയാനും പറ്റില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ, അച്ഛനും അമ്മയും ഒക്കെ നമുക്ക് നൽകുന്ന ഒരുപാട് സ്നേഹം ഉണ്ടായിരിക്കും. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ വളർന്ന് വലുതാവുന്ന വരയ്ക്കും, നമ്മളൊരു കൗമാരക്കാരിയാവുമ്പോഴും മറ്റുള്ളവരോട് പറയാൻ നമ്മൾ മടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആശങ്കകളൊക്കെ പങ്കുവെക്കാൻ അവർക്കാകെ അവരുടെ ചേച്ചിയെ കാണുള്ളൂ. അങ്ങനെ ലോകത്തിൽ ആരും അറിയാത്ത ഒരുപിടി കാര്യങ്ങൾ എല്ലാ വീട്ടിലെയും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. 24 വർഷം എന്റെ കൂടെ ഉണ്ടായിട്ട് അങ്ങനെ പോകുമ്പോ പണ്ടത്തെ പോലെ എപ്പോഴും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ കുന്നിക്കുരുവൊക്കെ ഒളിപ്പിച്ചു വെക്കില്ലേ, അതേപോലെ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരമുള്ള രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാനുള്ള കുഞ്ഞിച്ചെപ്പുകൾ ഇവർ മാത്രമാണ്. രണ്ട് സഹോദരിമാർ തമ്മിലുള്ള ബന്ധം അതെപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളപ്പോ ചേച്ചിയുടെ കല്യാണത്തിന് അവൾക്കൊരു നല്ല ജീവിതം ലഭിക്കുന്നു, അവൾ അവളുടെ ജീവിതത്തിലെ പുതിയൊരു കാര്യത്തിലോട്ട് കാലെടുത്ത് വെക്കുന്നു എന്നൊക്കെ പറയുമ്പോ അനിയത്തിക്ക് എത്ര സന്തോഷമുണ്ടെങ്കിലും, ആ കല്യാണത്തിന് അവൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും, ചേച്ചി വീടിന്റെ പടിയിറങ്ങി പോവാണല്ലോ എന്ന് ആലോചിക്കുമ്പോ അവളുടെ ഹൃദയത്തിന്റെ പാതി അങ്ങോട്ട് പോവാന്നൊരു തോന്നലുണ്ടായിരിക്കും. നമ്മുടെയൊക്കെ ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഒക്കെ പറ്റി ഓർത്തോക്കിയേ, നമ്മള് കുഞ്ഞായിരിക്കുമ്പോ നമുക്ക് മാമൂട്ടിയും സ്കൂളിലൊക്കെ പോകുമ്പോ നമ്മുടെ വിരലയിൽ പിടിച്ച് നടന്നും, കുറെ നേരമൊക്കെ നടന്ന് മടുക്കുമ്പോ നമ്മുടെ ബാഗും കൂടെ മേടിച്ചു പിടിച്ചും, വീട്ടില് അച്ഛനോടും അമ്മയോടൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വാദിച്ചും, നമുക്ക് വേണ്ടി ബാക്കി എല്ലാ ആൾക്കാരോടും ഇടിയുണ്ടാക്കിയൊക്കെ നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും. അതിലിപ്പോ ഏട്ടന്മാരെ നമുക്ക് വീട്ടിൽ വന്നാൽ എപ്പോഴും കാണാൻ പറ്റും, പക്ഷേ സഹോദരിമാരുടെ കാര്യം അങ്ങനെയല്ല. ഒരു 10-25 വർഷം കൂടെ ഉണ്ടായിട്ടുള്ള ഒരാള് വേറെ വീട്ടിലോട്ട് പോകുമ്പോ ഉണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ, അതിനെ പറ്റി ഇനിയിപ്പോ എന്താ കൂടുതലായിട്ട് പറയാം. മോജോ വെഡിംഗ് ഫോട്ടോഗ്രാഫി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഈ വീഡിയോയ്ക്കകത്ത് ഈ സഹോദരിമാർക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം വന്ന് നിരയട്ടെ. സംഖികളാണ് അല്ലേ, കയ്യിൽ ചരട് കിട്ടിക്കഴിഞ്ഞാൽ സംഖികളാണ്. ഞാൻ ചോദിക്കട്ടെ, അഗ്നിവീർ ആയിട്ട് പുറത്തേക്ക് വരുന്നവര് സംഖികളാവുന്നല്ലേ ടെൻഷൻ? എപ്പോഴും രാജ്യസേനത്തിന്റെ കാര്യം വരുമ്പോഴാണ് ആർ എസ് എസിന്റെ പേര് വരുന്നത്. ആർ എസ് എസ് രാജസേനം കാണിക്കുന്നത് കൊണ്ടാണ് ആർ എസ് എസിനെ സംഖി എന്ന് വിളിക്കുന്നതും. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി ആരെയും വിളിക്കുന്നില്ലല്ലോ. അപ്പൊ അതിലെന്താണ് പ്രശ്നം? എത്രയോ മാർക്സിസ്റ്റുകാർ രാജ്യസേനയുള്ളവരുണ്ട്, എത്രയോ കോൺഗ്രസ്സുകാരുണ്ട്, എത്രയും മുസ്ലിം ലീഗുകാരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ നിങ്ങൾ സംഖ്യം വിളിക്കും ഇല്ലല്ലോ. ഇവൻ ആർ എസ് എസ്കാരനാണോ, ഇവൻ ബി ജെ പി കാരനാണോ, അല്ലെങ്കിൽ ഇവൻ മുസ്ലിം ലീഗുകാരനാണോ, ഇത് നോക്കിയിട്ടല്ല അവിടെ സെലക്ഷൻ. ഇതിനകത്ത് ഞാൻ കാണുന്ന അപകടം എന്നുള്ളത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ റെഗുലർ ആർമിയുടെ സ്ട്രെങ്ത് കുറച്ചു കഴിഞ്ഞാൽ എന്റെ രാജ്യത്തിനൊരു ത്രെട്ട് വന്നാൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തി ഈ കുട്ടികൾക്ക് ഉണ്ടാവുമോ? ഇവിടെ പ്രക്ഷോഭം നടക്കുന്നത് പൊളിറ്റിക്കലാണ്, പൊളിറ്റിക്കൽ പ്ലസ് ദ മാഫിയാസ്. നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നുള്ള ഡിസ്പാരിറ്റി പുറത്ത് സിവിലിന് മാത്രമേ ഉള്ളൂ. പട്ടാളക്കാരൻ്റെ ഒരു അമ്പലം എന്ന് പറയുന്നത് തന്നെ ഒരു കൂരയ്ക്ക് കീഴിൽ ഈ മൂന്ന് ദൈവങ്ങളെയും വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഇല്ലാത്തടത്ത് നിങ്ങൾ എന്തുകൊണ്ട് എന്തിനാണോ അത് പ്രയോഗിക്കാൻ പോകുന്നത്? അത് നടന്നോട്ടെ, ലെറ്റ് ഇറ്റ് ഗോ ഓൺ. കാർഗിൽ ഇവന്മാർ വന്ന് കയറി നമ്മുടെ പോസ്റ്റിൽ ഇരുന്നിട്ട് അവന്മാരെ തുരത്തി അടിച്ച് ഒരു 22-30 ദിവസം കൊണ്ട് തുരത്തി അടിച്ച് പറയുക, അതും പ്ലെയിൻ ഏരിയ അല്ല, സ്റ്റീപ്പ് ക്ലൈംബ് ആയിട്ടുള്ള 5 കിലോമീറ്ററോളം നടന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് കയറേണ്ടത് 5,000 അടിയും 6,000 അടിയൊക്കെ കയറിക്കൊണ്ട് യുദ്ധം ചെയ്ത്, കാരണം മുകളിലിരിക്കുന്നവന്മാർ താഴത്തേക്ക് വെടിവെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ 522 പട്ടാളക്കാർ മരിച്ചത്, നമ്മുടെ ഇനഫിഷ്യൻസി കൊണ്ടല്ലായിരുന്നു. മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. വിശേഷം ഒന്നും ആയില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ.